മഹാപ്രളയത്തിൽ വീടുകൾ തകർന്നിട്ട് ആറു വർഷം ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് സർക്കാർ ആനുകൂല്യം വൈകുന്നു. ജീവൻ പണയം വെച്ച് ഈ കുടുംബങ്ങൾ കഴിയുന്നത് ജിയോളജി വിഭാഗം ഉരുൾപൊട്ടൽ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്താണ്. ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയാൻപാറയിൽ 2018 പ്രളയത്തിൽ 6 പേർ മരിച്ചിരുന്നു. ചെട്ടിയാൻപാറയ്ക്ക് സമീപമുള്ള ആനക്കുളത്തെ 11 വീടുകളും അന്ന് ഭാഗികമായി തകർന്നിരുന്നു. ഇതിൽ 5 കുടുംബങ്ങൾക്ക് സ്ഥലത്തിനും വീടിനുമായി 10 ലക്ഷം രൂപ നൽകിയെങ്കിലും 6 കുടുംബങ്ങൾക്ക് ഇനിയും സർക്കാർ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ പാതി തകർന്ന 6 വീടുകളാണ് ആനക്കുളത്തുള്ളത്. സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെ ആനക്കുളത്തെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരമായി സ്ഥലം വാങ്ങി വീട് വെക്കാൻ ധനസഹായം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഞങ്ങൾ ഇവിടെ 6 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും തരാന്ന് പറഞ്ഞിട്ട് വരെ തന്നിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ വീട് പിന്നതിന് ശേഷം ഇങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. വീടും പൊളിയാണ്. വീടൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ശരിയാക്കാനുള്ള ഒരു ഇതുമില്ല. വീടും സ്ഥലവും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പാസാക്കി തരണം. എന്നാൽ ഉറപ്പുകളെല്ലാം പാഴ്വാക്കായി. കളക്ട്രേറ്റിലും താലൂക്കിലും കയറിയിറങ്ങിയ ഈ നിർധന കുടുംബങ്ങൾക്ക് ഇനിയും സഹായം ലഭിച്ചിട്ടില്ല. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ കുടുംബങ്ങൾക്ക് ആശ്വാസധനം നിഷേധിക്കുന്നത്. അബൂമലയൻകുളയൻ, രജിത തെക്കേടത്ത്, തങ്കമ്മ ആലയ്ക്കൽ, സുബൈദ ആനക്കല്ലൻ, ലത ചേലക്കാടൻ, സീത ചേലക്കോടൻ എന്നിവരുടെ കുടുംബങ്ങളാണ് 6 വർഷം മുൻപ് പ്രളയത്തിൽ ഭാഗികമായി നശിച്ച വീടുകൾ. MLA ചെല്ലുമ്പോ പറയും ഫണ്ടില് പൈസ ഇല്ലാത്തോണ്ടാണ് നിങ്ങക്ക് പാസ് വയ്ക്കണെന്നാ പറയുന്നത്. ഞങ്ങൾ ഇനി ഏത് എന്ത് എങ്ങനെ ഇവിടെ നിക്കണം എന്നില്ല, ഞങ്ങൾക്ക് അറിയില്ല. വേനൽക്കാലം വന്നാൽ വെള്ളമല്ല, വരസക്കാലം വന്നാൽ വെള്ളം കൊണ്ടും കുടുങ്ങി. അങ്ങനെ ഞങ്ങൾ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ഒരു കിണറ് കുത്താൻ ഞങ്ങൾക്ക് പറ്റൂല. പെരയ്ക്ക് ആകെ ഉണ്ട്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു തരുന്ന വേണം. ഇതിൽ സുബൈദയുടെ മാതാവ് 74-കാരിയായ നബീസ ഹൃദ്രോഗി കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടിയോളം ഉയരത്തിൽ കിടക്കുന്ന ആനക്കുളത്ത് 4-വീൽ ജീപ്പുകൾ മാത്രമേ എത്തൂ. സഹായത്തിനായി ജീപ്പുകൾ വിളിക്കണമെങ്കിൽ 400 രൂപ ജീപ്പ് കൂലി നൽകണം. നബീസയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുവരാൻ 800 രൂപ ജീപ്പ് കൂലി മാത്രം നൽകണം. നബീസയെ പോലെ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരാണ് ആനക്കുളത്തുള്ളത്. ഇവർക്കെല്ലാം ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ, മരിക്കും മുൻപ് പേടിക്കാതെ കിടക്കാൻ ഒരു വീട് തരുമോ എന്ന്. ഏതു സമയത്തും ഉരുൾപൊട്ടുമെന്ന് ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്താണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. നിർധനരായ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട ധനസഹായം ലഭിക്കാത്തതെന്നാണ് ഈ കുടുംബങ്ങൾ ചോദിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.